Hai kunjungale, ellavarkkum 9th class inde maths class ilekku swagatham. Kazhinja divasathe maths inde classukal ningal ellavarum kandu kaanum ennu vishwasikkunnu. Adinte agathu thannirikkunna notesukalum karyangalum ellam nannayittu padichu ningal notesil ezhuthi ennu vishwasikkunnu. Endayirunnu nammal kazhinja divasam last paranju nirthiyathu. Endaanu namukkonnu nokkam. Endayirunnu vruthakendrathil ninnum njanilekku varikkunna lembam njanine സമഭാഗം ചെയ്യുന്നു. നമ്മൾ ഒരു വൃത്തം, ആ വൃത്തത്തിന്റെ കേന്ദ്രമാണ് ഓയ്. എ ബി എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ ഞാനാണ് എങ്കിൽ എന്താണ് പഠിച്ചത്? ഈ ഓ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് നമ്മൾ ഒരു ലംബം വരച്ചാൽ ആ ഞാനിനെ അതെന്ത് ചെയ്യും? സമഭാഗം ചെയ്യും. സമഭാഗം ചെയ്യും എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. അതായത് എ പിയും പി ബിയും തുല്യമാണെന്ന് അർത്ഥം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പഠിച്ചു. എന്താണ്? വൃത്തകേന്ദ്രവും ഞാനിൻ്റെ മധ്യബിന്ദുവും യോജിപ്പിക്കുന്ന വര ഞാനിന് എന്തായിരിക്കും? ലംബമായിരിക്കും. അതായത് ഈ വൃത്തകേന്ദ്രവും എ ബി എന്ന് പറയുന്ന ഈ ഞാനിൻ്റെ മധ്യബിന്ദുവാണ് പി എങ്കിൽ ആ ഒയിൽ നിന്ന് ഈ മധ്യബിന്ദുവും ഈ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്ന വര ഞാനിന് എന്തായിരിക്കും? ലംബമായിരിക്കും. ഞാൻ എ ബി ആണ്, ഞാനിന് എന്തായിരിക്കും? ലംബം. അതായത് ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇതിൻ്റെ ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്കാണ് ഇനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകും. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്ന ചോദ്യമാണ് ബോർഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചോദ്യം എന്തായിരുന്നു? ആ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, അതിൻ്റെ കേന്ദ്രമാണ് ഒ. എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഞാനാണ്. ഈ ഞാനിനെ ഒ ബി ഒ എയും കൊണ്ട് യോജിപ്പിച്ചു. ആരമായ ഒ ബിയും ഒ എയും കൊണ്ട് യോജിപ്പിച്ചു. ഈ കേന്ദ്ര കോൺ, അതായത് അതിൻ്റെ ഇവിടെ കാണുന്ന ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ചോദ്യം നോക്കാം നമുക്ക്. ചിത്രത്തിൽ എ ബി 6 സെൻറ്റിമീറ്റർ. എ ബി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ. അന്നേരം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എ ബി എത്രയാണ്? 6 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ള കാര്യമാണ്. ആംഗിൾ എ ഒ ബി, കോൺ എ ഒ ബി, എ ഒ ബി എത്രയാണ് തന്നിട്ടുണ്ട്? 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണ്? കോൺ ഒ എ ബി കണ്ടുപിടിക്കണം, അതോടൊപ്പം കോൺ ഒ ബി എ കണ്ടുപിടിക്കണം, അതോടൊപ്പം വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ 8th ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ പാറ്റേൺ പോലെ വരുന്ന ചോദ്യങ്ങളാണ്. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. എന്നൊരു ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ബി എന്ന് പറയുന്ന ഞാൻ തന്നിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്ററാണ്? 6 സെൻറ്റിമീറ്ററാണെന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്രകോൺ, അതായത് എ ഒ ബി, അതായത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ ആണല്ലോ എത്ര ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒ എ ബി, അതായത് ഈ കോൺ കണ്ടല്ലോ, ഈ കോൺ നമുക്ക് കണ്ടുപിടിക്കണം. അതോടൊപ്പം കോൺ ഒ ബി എ, അതായത് ഈ നടുക്ക് വരുന്നതാണ് കോണായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കോണുകൾ, അതായത് ഒ ബി എ. ഈ രണ്ട് കോണുകളുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം ഈ വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്നും കണ്ടുപിടിക്കണം. അന്നേരം നമ്മൾ നോക്കിയപ്പോഴ് കണ്ട ഈ ഈ ത്രികോണത്തിൻ്റെ ഈ വശവും ഈ വശവും, അതായത് ഒ ബി എന്ന് പറയുന്ന വശവും ഒ എ എന്ന് പറയുന്ന വശത്തിനും എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഒ ബിയും ഒ എയും വൃത്തത്തിൻ്റെ എന്താണ്? ആരമാണ്. ആരമാണെങ്കിൽ അത് തുല്യമായിരിക്കുമല്ലോ. അന്നേരം ഒ ബി ഈക്വൽ ടു എന്താണ്? ഒ എ ആണ്. അന്നേരം ഈ ത്രികോണത്തിൻ്റെ ഒ ബി എന്ന് പറയുന്ന വശവും ഒ എ എന്ന് പറയുന്ന വശവും എന്താണെന്ന് കിട്ടി? തുല്യമാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ത്രികോണമായിരിക്കും? എന്തൊരു തരത്തിലുള്ള ത്രികോണമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണം ത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അത് ആ ത്രികോണത്തിന് നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന് നമ്മളൊരു പ്രത്യേകതയും കൂടി പഠിച്ചിരുന്നു. എന്താണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. 8th ക്ലാസ്സിലാണ്. 8th ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്തുവാണ്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യം. അങ്ങനെയാണെങ്കിൽ ദാണ്ട ഈ കോണും എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? തുല്യമാണെന്ന്. ആണല്ലോ, തുല്യമാണെന്ന് പറഞ്ഞു. പക്ഷെ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനുവേണ്ടി ദാണ്ട ഈ ത്രികോണത്തിന്റെ ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 180-ൽ നിന്ന് നമുക്ക് 60 എന്ത് ചെയ്യാം? കുറയ്ക്കാം. കാരണം ഒരു കോൺ തന്നിട്ടുണ്ട്. 180-ൽ നിന്ന് 60 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 120. അതായത് ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? 120. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഈ രണ്ട് കോണുകൾ എന്താണ്? തുല്യമാണ്. അന്നേരം 120-നെ നമുക്ക് തുല്യമായിട്ട് വീതിക്കാം. 120-നെ എങ്ങനെയാണ് തുല്യമായിട്ട് വീതിക്കുന്നത്? 120-നെ എത്ര കൊണ്ട് ഭാഗിച്ചു നോക്കുക? 2 കൊണ്ട്. 2 കൊണ്ട് ഭാഗിച്ച ഉത്തരം എത്ര കിട്ടും? 60 ഡിഗ്രി.
നേരെ നമുക്ക് ഈ കോൺ കിട്ടിക്കഴിഞ്ഞു, രണ്ട് കോണും കിട്ടിക്കഴിഞ്ഞു, എത്ര ഡിഗ്രിയാണ്? അറുപത്. ഇത് 60 ഡിഗ്രിയാണ്, ഇതും എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ത്രികോണം നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 60 ഡിഗ്രിയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എന്തൊരു ത്രികോണമാണ്? ഈ ത്രികോണത്തിന് നമ്മളൊരു പേര് പറയും. എന്താണ്? ആ, ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും 60 ഡിഗ്രിയാണ് എങ്കിൽ ആ ത്രികോണത്തിനെ സമഭുജ ത്രികോണം എന്ന് വിളിക്കുന്നു. എന്തോ പേരിട്ട് വിളിക്കുന്നു? സമഭുജ ത്രികോണം ആണല്ലോ. സമഭുജ ത്രികോണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്ന് കോണുകളും തുല്യം, അതോടൊപ്പം മൂന്ന് വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന്റെ ആരം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും ഈ ഈ ഒരു വൃത്തത്തിന്റെ ആരം? ആ, ഈ വൃത്തത്തിന്റെ ആരങ്ങളാണ് ഏതൊക്കെ? ഒ ബിയും ഒ എയും വൃത്തത്തിന്റെ ആരങ്ങളാണ്. അതെങ്ങനെ, എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ആ, എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. കാരണം എന്താ? ആ, നമ്മൾ പഠിച്ചു സമഭുജ ത്രികോണമാണെങ്കിൽ മൂന്ന് കോണുകളും അതോടൊപ്പം മൂന്ന് വശങ്ങളും എന്താണ്? തുല്യമാണ്. അന്നേരം ഒരു വശം നമുക്കറിയാത്ര 6 സെന്റിമീറ്റർ. അന്നേരം ഇതും എത്ര തന്നെ ആയിരിക്കും? 6 സെന്റിമീറ്റർ. ഇതും എത്ര തന്നെ ആയിരിക്കും? 6 സെന്റിമീറ്റർ. അന്നേരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു വൃത്തത്തിന്റെ ആരം എത്രയാണ്? 6 സെന്റിമീറ്റർ. അതോടൊപ്പം ഒ ബി എയും ഒ എയും എത്ര തന്നെയാണ്? 60 ഡിഗ്രിയും. ഇതും എത്ര ഡിഗ്രി തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. ചോദ്യം മനസ്സിലായല്ലോ. അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതായത് എനിക്ക് ഒരു വൃത്തത്തിൽ ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അതായത് ഒരു വൃത്തം ഞാൻ വരച്ചിട്ട് ഈ വൃത്തത്തിനകത്ത് അല്ലെങ്കിൽ വൃത്തത്തിൽ, ഈ വൃത്തത്തിൽ എനിക്കെന്ത് വരയ്ക്കണം? ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ എത്ര ഡിഗ്രി വെച്ചിട്ടായിരിക്കും? 60 ഡിഗ്രി. അന്നേരം ഈ ഓരോ കോണും എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യണം. ഈ മൂന്ന് വശങ്ങളും എന്തായിരിക്കണം? തുല്യമായിരിക്കുകയും ചെയ്യണം. അതായത് ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് തന്നിരിക്കുന്ന ആരത്തിൽ, അതായത് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ആകുമ്പോൾ ഒരു ആരം തരും, വൃത്തം വരയ്ക്കാനുള്ള ആരം നിങ്ങൾക്ക് തരും. ആ ആരം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വൃത്തം വരയ്ക്കുന്നു. അതാണ്ട് ഞാനൊരു വൃത്തം വരച്ചു. തീർച്ചയായിട്ടും ഈ വൃത്തത്തിന് എന്തുണ്ടായിരിക്കും? കേന്ദ്രം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകൾ എത്ര, കോൺ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതായത് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സമഭുജ ത്രികോണമാണ് വേണ്ടത്. മൂന്ന് കോണുകളും 60 ഡിഗ്രിയാണ് വേണ്ടത്. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 360നെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കുന്നു. അതായത് ഈ 360നെ ഞാൻ മൂന്ന് കൊണ്ട് ഭാഗിക്കുന്നു. എനിക്ക് എത്ര ഡിഗ്രി കിട്ടും? 120 ഡിഗ്രിയുള്ള കോണുകൾ കിട്ടുന്നതാണ് ആണല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ വൃത്തത്തിൽ ഒരു ആരം അടയാളപ്പെടുത്തുന്നു. വരയ്ക്കാമല്ലോ, എനിക്ക് ഒരു വൃത്തത്തിന്റെ അകത്ത് കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന്റെ അകത്തുനിന്നും ഞാൻ എനിക്കെന്ത് വരയ്ക്കാം? ഒരു ആരം അടയാളപ്പെടുത്താം. ഇഷ്ടംപോലെ ആരങ്ങൾ നമുക്ക് വരയ്ക്കാം. ഞാൻ ആദ്യം ഒരു ആരമാണ് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഞാൻ എത്ര 120 ഡിഗ്രി അളന്ന് എടുക്കുകയാണ്. അതായത് ഈ വൃത്തത്തിന്റെ, സോറി, ഈ പ്രൊട്രാക്ടറിന്റെ ഈ കേന്ദ്രം ഉണ്ടല്ലോ, ഈ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട്, കേന്ദ്രം തണ്ട് ഇവിടെ വെച്ചുകൊണ്ട് എത്ര ഡിഗ്രി അളന്നെടുക്കുന്നു? 0. ഈ വര എവിടെയാണോ ആ വരയുടെ 0 ൽ നിന്ന് വേണം തുടങ്ങാൻ. എത്ര ഡിഗ്രിയാണ്? 0 എണ്ണി ഞാൻ എത്രയാണ്? 120 ഡിഗ്രി ഞാൻ അളന്ന് എടുക്കുന്നു. അന്നേരം ഏകദേശം ദാണ്ട് ഇതുപോലെ അടയാളപ്പെടുത്തി. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. ഇതേ സ്റ്റെപ്പ് തന്നെ, അതായത് ഈ പ്രൊസീജിയർ തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഈ കേന്ദ്രത്തിൽ നമ്മൾ ലാസ്റ്റ് വരച്ച ആരം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ദാണ്ട കണ്ടല്ലോ, പ്രൊട്രാക്ടറിന്റെ കേന്ദ്രവും ഈ കേന്ദ്രബിന്ദുവും കൂടെ ചേർത്ത് ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു 120 കൂടെ ഞാൻ വരയ്ക്കുന്നു. ദാണ്ട് വരച്ചു. ഇത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. കണ്ടല്ലോ. അന്നേരം ഞാൻ 2 120 ഡിഗ്രി അടയാളപ്പെടുത്തി. എനിക്ക് വൃത്തത്തിൽ എന്ത് കിട്ടി? 3 ബിന്ദുക്കൾ കിട്ടി. കണ്ടല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ 2 ബിന്ദുക്കളും കൂടെ യോജിപ്പിക്കുന്നു. എന്താണ് ചെയ്തത്? ഒന്നുകൂടെ നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ഒരു വൃത്തം വരച്ചു, അതിന്റെ കേന്ദ്രം അടയാളപ്പെടുത്തി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ആരം അടയാളപ്പെടുത്തി. ആരത്തിൽ നിന്നും 120 ഡിഗ്രി കോൺ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഞാൻ വരച്ചു. ആദ്യം കണ്ടല്ലോ, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഞാൻ കോൺ അടയാളപ്പെടുത്തി. അതിനുശേഷം ലാസ്റ്റ് വരച്ച ആ ആരത്തിൽ നിന്ന് വീണ്ടും ഞാൻ എന്തെടുത്തു? ഒരു 120 ഡിഗ്രി കോണും കൂടെ ഞാൻ എടുത്തു. അന്നേരം എനിക്ക് എന്ത് കിട്ടി? വൃത്തത്തിൽ 3 ബിന്ദുക്കൾ കിട്ടി.
kandala. Ini sesam, jani ini dua bintu kol jana yoji pikino. Yoji piceta, ini kornum, betre ananda ninggal ke parayaan itu sadikimo. Patimo, ah, karena, dana ini endri trigono mana ninggal pol kanda petane mensila, endri trigono mana sama parsha trigonam. Karena dana, dana ini arivom. Ia idum, indahna, air mana, angan-angan itu tergolong tinde rendu wacanggal andai tuliamai, tuliamai wacanggal kehidre ulah konogal tuliam, adoropam idendri tergolong wana sama parshat tergolong mana, angan-angan kita urcih item i konum indahna tuliaman. Ni ada angan-angan kandu berikum, kita berici terendai, tiga golong kita kuti ala tera degree ana, nuti enbadal nena nuti irbad nama kandiriam koraka, nuti irbad koraccha ala tera item arubada degree. Dah itu, ini dua kono gula gula kutiya latar degree, arwah degree. Angan anak gula orang kono latar degree, ana arwah dengan latar gundu fagucual madhi dua kono latar degree gitam 30 degree. Angan anak gula ini kono latar degree 30 degree, ini kono latar degree 30 degree. Anallah, ini ni ana ada step je, ian bukan ada, dan deh ini dua bintu gula gula yoji pikin. Anallah, anjero ini kiri trigonan gitu. Ini trigonan tu ni urip pertaya gede undan. Dari trigonan mai riki ada sama parasha trigonan. Karena, dada idum vrittatinde airmana, idum avrittatinde airmana. At trigonan tinde janto wacanggal tulamane gel, tulamaya wacanggal kaya dari ulah kono gelan da irikim tulamai rikim. Nari deh boleh tanne airiki ulah ibade atre degree ane gitu ni ke 30 degree, ibade 30 degree. Analo, ini kon nengah karya yang baki tera irikam nauti irbudu degree irikam. Yana deh nau ini adatta, ini rendu bintu kolong gula yojipikin. Yojipicallo, ini kon nengal ipatan parai, tera degree ana, idum 30 degree irikam, idu tera degree irikam 30 degree irikam. Analo, yana uru peri gurutu ABC anu parai na, valiya tera gono tu na, peri peri gurutu ABC anu parai na da. Angan anu gelende chodyang kon A, tera degree irikam. Angle ayat tera degree ayirikum 30 plus 30 tera 30 plus 30 60 degree. Adu bolehna angle B, adu bolehna angle C, kita bolehna angle B ayat tera degree ana 60 degree, angle C ayat tera degree ana 60 degree. Angan angle ini sendiri trigono mana sama fuja trigono mana. Ini pasanggal unda ayirikum tulia ma ayirikum BC, adu odapam AC, AB, enda ayirikum tulia ma ayirikum. Pernah ayirikum mensila ayolan ang, dari nammal pol padichu ganda ana. Ah, uru, vrittatin, vrittatil, uru sama fuchsa trigonam, enggane varikam. Enggane ayirunnu nammal padicha step, namukkonnu varichu nokkiyalo. Ademe, njana paranjirikkunna aarathil njan endu varikkunnu, uru vrittam varikkunnu. Aa vrittatin thirchayittum endundu, uru kendram undu. Ini endu varikkunnu, aadyam njana aaram. Dandai vrittatil njan uru aaram adayalappeduthi, aaram adayalappeduthiyathinu shesham ethra degree edukkunnu, 120 degree. Orang tuh kaya nelayan pun ana, arwah dende ireti alaichok, arwah dende ireti itu ana nuutir benda. Nara jangan dende nopo traktor biogicah, nuutir benda degree kon alalna edono. Analo, anaram vrittatil ani kaya itra bintukal kuti, rendu bintukal kuti, ini uru bintu mula kuti ani kendo varikam, uru sama fujatra gona varikam. Jangan dende nopo last varicah, ini varil nena, jangan dende varikino uru nuutir benda degree mula jana ada alapetono. Terus item itu itra degree ani ayirikam nuutir benda degree ayirikam. Jangan dende nopo vrittatil ani kaya mono bintukal kuti, mono bintukal langgora yojipicu ganyal, yojipicin bol kutena itra gona, mendiri itra gona ayirikam sama fujatra gona ayirikam. Ini uru kono itra degree ana, namlu kandu gay. 60 degree ananda kandagainyo. Anganan engel, vrittatil uru samafuja trigonam varikan. Adiam paranjirikina alavil, namlandiya uru vrittam varikiga. Adine sesam adiam, aram adayalapetuga. Aram adayalapetiga adine sesam endan step. 120 degree protractor ubiyogicha, konmabini ubiyogicha, namlandiyino alanna edukano. Analo alanna adine sesam viendam last varicha aratil nena viendam namlatra varikino 120 degree edukano. 120 degree edtal bakyatrane ari kem 120 degree. Nara ini 3 bintu kal kiti kaya ni, ini 3 bintu kelanggara yoji pici kaya ni, arbertatil lama kandu gitam, ura sama fujat trigonan nama kita. Ini arta da itu nama lada kan bukan, ini nama lada kawan mabini ubiyogi chani cedah. Nara nama lada kail potraktu endu illa engel, engene ura arbertatil ura sama fujat trigonan barekya. Ini lada ane ini arta da itu nama lada cilian aita pogonada. Nara adine mende, adine nama kita, ada enggane anak kita nana telingi cedini selesa, nama kandi endi ciam, ada enggane barekya menno.
ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു വൃത്തത്തിൽ കോൺ മാപിനി ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം എന്നാണ് നോക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചത് വൃത്തത്തിനകത്ത് കോൺ മാപിനി ഉപയോഗിച്ച് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് വരച്ചു ഒരു സമഭുജ ത്രികോണം വരച്ചെങ്കിൽ ഇനി അടുത്തതായിട്ട് ഒരു വൃത്തത്തിൽ കോൺ മാപിനി ഉപയോഗിക്കാതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു ഒരു വൃത്തം ഞാൻ വരച്ചു പറഞ്ഞു ഇഷ്ടമുള്ള ഒരു ആരത്തിൽ ഞാൻ എന്ത് വരച്ചു ഒരു വൃത്തം വരച്ചു കേന്ദ്രം അടയാളപ്പെടുത്തി അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു സമഭുജ ത്രികോണം ഞാൻ വരച്ചു അതിന് പേരും കൊടുത്തു എ ബി സി ണ്ടല്ലോ എന്നറി എ ബി സി എന്ന് പറയുന്നത് എന്താണ് ഒരു സമഭുജ ത്രികോണമായിട്ട് ഞാൻ വരച്ചു എന്നറി ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് തെളിയിച്ച് നോക്കണം ഇത് പറ്റുന്നുണ്ടോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് തെളിയിക്കണ്ടേ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു വൃത്തം വരച്ചു അതിനകത്ത് ഒരു എ ബി സി എന്ന് പറയുന്ന ഒരു സമഭുജ ത്രികോണം ഞാൻ വരച്ചു അതിന്റെ കേന്ദ്രവും ഞാൻ അടയാളപ്പെടുത്തി ആണല്ലോ അതുകൊണ്ട് കേന്ദ്രം ഞാൻ അടയാളപ്പെടുത്തി അതിന് ഒ എന്ന പേരും നൽകി ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഈ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഈ ബി സി അതായത് വൃത്തത്തിന്റെ ഞാനാണ് ത്രികോണത്തിന്റെ ഒരു വശവുമാണ് ബി സി എന്ന് പറയുന്ന ഈ വശത്തിലേക്ക് ഞാനൊരു ലംബ സമഭാജി വരയ്ക്കുന്നു എനിക്ക് വരയ്ക്കാമല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ബിന്ദു കേന്ദ്രത്തിൽ നിന്നും ഞാനൊരു ലംബ സമഭാജി വൃത്തത്തിലേക്ക് വരയ്ക്കുന്നു അന്നേരം വൃത്തത്തിലെ ഒരു പോയിന്റ് അത് കൂട്ടിമുട്ടുന്നു അതിന് ഞാൻ പി എന്നും പേര് നൽകുന്നു ഇതിന് ഞാൻ ക്യു എന്നും പേര് നൽകുന്നു കണ്ടല്ലോ അങ്ങനെയാണ് എങ്കിൽ ദാണ്ട് ഈ ഒ എന്ന് പറയുന്നത് അതായത് ഈ ഒ പി എന്ന് പറയുന്നത് എന്താണ് ലംബ സമഭാജിയാണ് അതായത് ഈ ബി ക്യു ഏതിന് തുല്യമാണെന്ന് നമുക്കറിയാം ക്യു സിക്ക് തുല്യമാണ് ലംബ സമഭാജി ആയതുകൊണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് നമ്മൾ എന്ത് വരച്ചതാണ് ലംബ സമഭാജിയാണ് വരച്ചത് ബി ക്യു ഏതിന് തുല്യമായിരിക്കും ക്യു സിക്ക് തുല്യമായിരിക്കും ആണല്ലോ ഇനി ഞാൻ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ദാണ്ട് ഈ ഒയും ബിയും യോജിപ്പിക്കുന്നു അതോടൊപ്പം ഒയും സിയും യോജിപ്പിക്കുന്നു നിങ്ങൾക്കൊരു ത്രികോണം അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും ഏത് ത്രികോണമാണ് ത്രികോണം ഒ ബി സി എന്ന് പറയുന്ന ഒ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്താണ് ആ ത്രികോണം എന്തൊരു ത്രികോണമാണ് സമപാർശ്വ ത്രികോണമാണ് കാരണം എന്താണ് ഈ ഒ ബിയും ഒ ബി എന്ന് പറയുന്ന വൃത്തത്തിന്റെ ആരമാണ് ഒ സിയും വൃത്തത്തിന്റെ ആരമാണ് ഈ രണ്ട് വശങ്ങളും എന്താണ് തുല്യമാണ് കാരണം അത് വൃത്തത്തിന്റെ ആരമാണ് ഒരു ആരമായതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും തുല്യമായിരിക്കും ഒ ബി ഈക്വൽ ടു ഒ സി ആണെങ്കിൽ ദാണ്ട ഒ ബി സി എന്ന് പറയുന്ന എന്തൊരു ത്രികോണമാണ് സമപാർശ്വ ത്രികോണമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒക്കെയാണല്ലോ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ഈ തുല്യമായ വശങ്ങൾ ചേരുന്ന ഈ ബിന്ദുവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഈ പാദത്തിലേക്ക് ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ പാദമാണ് അതോടൊപ്പം എന്താണ് വൃത്തത്തിന്റെ ഞാണുമാണ് ഈ ഞാണിലേക്ക് ഞാൻ എന്താണ് വരച്ചിരിക്കുന്നത് ഒരു ലംബ സമഭാജിയാണ് വരച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളും തുല്യമാണ് അതോടൊപ്പം ഈ രണ്ട് കോണുകൾ എന്താവുകയും ചെയ്യും തുല്യമാവുകയും ചെയ്യും ഈ കോണും എന്തായിരിക്കും ആ സമഭാജി ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഈ മുഴുവൻ കോൺ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ് കേന്ദ്രകോൺ എത്ര ഡിഗ്രിയാണ് ആ സമഭുജ ത്രികോണത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം അതായത് 120നെ രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും 60 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി 60 ഡിഗ്രി ഇതും എത്ര ഡിഗ്രി 60 ഡിഗ്രി തുല്യമായിട്ട് വീതിച്ചു കൊടുത്തല്ലോ അന്നേരം ഇതും 60 ഡിഗ്രിയാണ് ഇതും 60 ഡിഗ്രിയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഏതാണ്ട് ഈ ബിയും ഈ പിയും കൂടെ ഞാൻ യോജിപ്പിക്കുന്നു ഏതൊക്കെയാണ് യോജിപ്പിച്ചത് ബിയും പിയും ബിയും പിയും യോജിപ്പിച്ചപ്പോൾ വീണ്ടും ഒരു ത്രികോണം കൂടി എനിക്ക് അവിടെ കിട്ടി ആ ത്രികോണം എന്താണ്ട് ഒ ബി പി കണ്ടല്ലോ അതാണ്ട് ഈ ഒരു ത്രികോണം എനിക്കിവിടെ കിട്ടി ഒ ബി കണ്ടല്ലോ എല്ലാവരും ശ്രദ്ധിച്ചോ ഒ ബി പി എന്ന് പറയുന്ന ഒരു ത്രികോണവും കൂടെ ബിയും പിയും യോജിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ത്രികോണമാണ് ഒ ബി പി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു കോണം എനിക്ക് അറിയാം എത്ര ഡിഗ്രിയാണ് 60 ഡിഗ്രിയാണ് ആ ത്രികോണത്തിനും ഒരു പ്രത്യേകതയുണ്ട് പറയാമോ ഒ ബി പി ത്രികോണം ഏതാണ് ത്രികോണം ഒ ബി പി ഈ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങളെന്ന് പറഞ്ഞേ ആ ഈ ഒ ബിയും അതോടൊപ്പം ഒ പിയും എന്താണ് തുല്യമാണ് കാരണം എന്താണ് അതും വൃത്തത്തിന്റെ എന്താണ് ആരമാണ് അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം എന്തൊരു ത്രികോണമായിരിക്കും ആ സമപാർശ്വ ത്രികോണമായിരിക്കും സമപാർശ്വ ത്രികോണമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഏതൊക്കെ വശങ്ങളാണ് തുല്യം ഈ ഒ ബി എന്ന് പറയുന്ന വശവും അതോടൊപ്പം ഒ പി എന്ന് പറയുന്ന ഈ വശവും എന്താണ് തുല്യമാണ് ആണല്ലോ
തുല്യമാണെങ്കിൽ ഈ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കണം തുല്യമായിരിക്കണം അന്നേരം ഈ വശത്തിന് എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ആ ഈ കോണാണ് വരുന്നത് അതായത് ഒ പി ബി എന്ന് പറയുന്ന ഈ കോണും അതോടൊപ്പം തുല്യമായ ഈ വശത്തിന് എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാലോ ഈ കോണുമാണ് ഈ രണ്ട് കോണുകളും എന്താണ് തുല്യമാണ് അന്നേരം ഒരു കോൺ നമുക്കറിയാം 60 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കും 180 - 60 എത്ര 120 120നെ തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കാമല്ലോ 120/2 എത്ര കിട്ടും 60 ഡിഗ്രി അന്നേരം ഇത് എത്ര ഡിഗ്രി 60 ഡിഗ്രി ഇതും എത്ര ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടി ഒ ബി പി അതായത് ആണ്ടിത് ഒ ബി പി എന്ന് പറയുന്ന ഈ ത്രികോണം എന്തൊരു ത്രികോണമാണ് സമഭുജ ത്രികോണമാണ് കാരണം എന്താ മൂന്ന് കോണുകൾ എത്ര ഡിഗ്രി വെച്ചിട്ടാണ് കിട്ടിയത് 60 ഡിഗ്രിയാണ് കിട്ടിയത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ മൂന്ന് വശങ്ങളും എന്തായിരിക്കും തുല്യവുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ തുല്യമായ വശങ്ങൾ ചേരുന്ന ഈ ബിന്ദുവിൽ നിന്ന് അതിന്റെ പാദത്തിലേക്ക് പാദം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഏതാണ് ഒ പി പാദത്തിലേക്ക് നമുക്ക് എന്ത് വരയ്ക്കാം ഒരു ലംബ സമഭാജി വരയ്ക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ അന്നേരം ഈ ബി ണ്ട് ഈ വര എന്ന് പറയുന്നത് ആ എന്തായിരിക്കും ലംബ സമഭാജി ഏതിന്റെ ഓ പിയുടെ ലംബ സമഭാജിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് എന്ത് ബി സി എന്ന് പറയുന്നത് ആണല്ലോ പറഞ്ഞ മനസ്സിലായല്ലോ ഈ ഒ പി എന്ന് പറയുന്ന എന്തുവാ വൃത്തത്തിന്റെ എന്തുവാണ് ആരമാണ് ഈ ആരത്തിനെ എന്ത് ചെയ്തു ഈ ബി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് ഒരു ലംബ സമഭാജി നമ്മൾ വരച്ചു വരച്ചപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അറിയാം എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഒരു വശമല്ലേ എന്ത് ബി സി എന്ന് പറയുന്നത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ബി സി വരയ്ക്കാൻ നമുക്ക് എളുപ്പമായി ഇപ്പോൾ എങ്ങനെ ചെയ്താൽ മതി ആ ഒരു വൃത്തം വരയ്ക്കുക വൃത്തം വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം ആ ഒരു ആരം അടയാളപ്പെടുത്തുക ആരം അടയാളപ്പെടുത്തിയിട്ട് അതിന്റെ എന്ത് വരച്ചാൽ മതി ലംബ സമഭാജി വരച്ചാൽ എനിക്ക് എന്ത് കിട്ടും സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എനിക്ക് കിട്ടും അന്നേരം ലംബ സമഭാജി വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ലംബ സമഭാജി വരയ്ക്കുന്നത് ഒരു വരയുടെ ലംബ സമഭാജി എങ്ങനെയാ വരയ്ക്കുന്നത് ആ കോമ്പസ് ഉപയോഗിച്ച് പകുതിയിൽ കൂടുതൽ എടുത്ത് മുകളിലോട്ട് ഒരു ചാപം അതോടൊപ്പം താഴോട്ട് ഒരു ചാപം അതിനുശേഷം ഈ ബിന്ദുവിൽ നിന്ന് മുകളിലോട്ട് ഒരു ചാപം താഴോട്ടും ഒരു ചാപം അതിനുശേഷം ഇത് യോജിപ്പിക്കാമല്ലോ തീർച്ചയായിട്ടും ഇതെന്താണ് ലംബ സമഭാജി ആയിരിക്കും അന്നേരം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വൃത്തം വരച്ചു വൃത്തം വരച്ചിട്ട് ആരം അടയാളപ്പെടുത്തി ഈ ആരത്തിന്റെ എന്ത് അടയാളപ്പെടുത്താം ലംബ സമഭാജി അടയാളപ്പെടുത്താം എന്ത് ചെയ്താൽ ഈ കോമ്പസ് ഉപയോഗിച്ച് പകുതിയിൽ കൂടുതൽ എടുത്ത് മുകളിലോട്ടും താഴോട്ടും ചാപം ഇവിടെ നിന്നും അതുപോലെ തന്നെ ചാപം കണ്ടല്ലോ ഇനി എന്ത് ചെയ്യാം ഇത് യോജിപ്പിക്കാം ഇതെന്തായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം ആയിരിക്കും അതേ രണ്ട് ബിന്ദുക്കൾ കിട്ടിയല്ലോ ഇനി മൂന്നാമത് ഒരു ബിന്ദു കൂടെ കിട്ടിയാലേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ സമഭുജ ത്രികോണം വരയ്ക്കാൻ പറ്റൂ നമ്മൾ എന്ത് ചെയ്യുന്നു കോമ്പസ് ഉപയോഗിച്ച് ഈ അളവ് അളന്നെടുക്കുന്നു കണ്ടല്ലോ അതിനുശേഷം ഈ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഇഷ്ടമുള്ള ബിന്ദു എടുക്കാം ഈ ബിന്ദുവിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ചാപം വരയ്ക്കാം വരയ്ക്കാമല്ലോ അന്നേരം ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും അതിനുശേഷം എന്ത് ചെയ്യാം ഇത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും സമഭുജ ത്രികോണം കിട്ടി അന്നേരം നമ്മളിപ്പോ ഇവിടെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ ഇല്ല നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ഓർമ്മ വേണം നമുക്ക് വരയ്ക്കാൻ ഇതൊന്നും ആവശ്യമില്ല എന്ത് വരച്ചാൽ മതി ഒരു വൃത്തം വരയ്ക്കുക അതിൻ്റെ അകത്ത് ഒരു ആരം അടയാളപ്പെടുത്തുക ആ ആരത്തിന്റെ എന്ത് അടയാളപ്പെടുത്താം ലംബ സമഭാജി വരയ്ക്കാം ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമായിരിക്കും ആ ലംബ സമഭാജി എന്ന് പറയുന്നത് ആ ലംബ സമഭാജി നമുക്ക് അളന്ന കോമ്പസിൽ അളന്നെടുക്കാം അളന്നെടുത്തതിന് ശേഷം എന്ത് വരയ്ക്കാം ആ ഈ വൃത്തത്തിന്റെ അകത്ത് ഈ ബിന്ദുവിൽ കുത്തിക്കൊണ്ട് വേറൊരു ചാപം നിങ്ങൾക്ക് വരയ്ക്കാം അതിനുശേഷം ഈ മൂന്ന് ബിന്ദുക്കളും കൂടെ യോജിപ്പിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഒരു സമഭുജ ത്രികോണം എനിക്ക് എങ്ങനെ കിട്ടും ആ പ്രൊട്രാക്ടർ ഒന്നും യൂസ് ചെയ്യാതെ എനിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെയാണോ അന്നേരം നമ്മളിപ്പോൾ കണ്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് കോൺമാപിനെ ഉപയോഗിക്കാതെ ആ ഒരു വൃത്തത്തിൽ എങ്ങനെ ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് നമ്മൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു ആദ്യം നമ്മുടെ നോട്ട്ബുക്കിൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വൃത്തം വരയ്ക്കുന്നു കണ്ട ഞാനൊരു വൃത്തം വരച്ചു അതിനുശേഷം ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ് ആ അതിൻ്റെ കേന്ദ്രം ഞാൻ അടയാളപ്പെടുത്തി അതിനുശേഷം
എന്താണ് സ്റ്റെപ്പ് ഒരാരം അടയാളപ്പെടുത്തുന്നു അത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ആരം അടയാളപ്പെടുത്തുന്നു ഇനി എന്താണ് ലംബ സമഭാജി എന്ത് ചെയ്യണം ആ ലംബ സമഭാജി വരയ്ക്കാനുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ് കോമ്പസ് നമ്മൾ കേന്ദ്രത്തിൽ വെക്കുന്നു കേന്ദ്രത്തിൽ വെച്ച് പകുതിയിൽ കൂടുതൽ അതായത് ഈ വരയുടെ പകുതിയിൽ കൂടുതൽ നമ്മൾ അളന്നെടുക്കുന്നു കണ്ടല്ലോ പകുതിയിൽ കൂടുതൽ ഞാൻ അളന്നെടുക്കുന്നു അതിനുശേഷം മുകളിലോട്ട് ഒരു ചാപം അതേപോലെ തന്നെ താഴോട്ട് ഒരു ചാപം അതുപോലെ തന്നെ ഇവിടെ നിന്നും അതേപോലെ തന്നെ ആ അളവ് തന്നെ എടുത്ത് ഇങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ചാപം വരയ്ക്കുന്നു അന്നേരതാണ്ട് മുകളിലോട്ടും താഴോട്ടും ചാപങ്ങൾ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് യോജിപ്പിക്കാം തീർച്ചയായിട്ടും രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ നമുക്ക് കിട്ടും അത് മാർക്ക് ചെയ്ത് വെക്കുക ഇനി എന്ത് ചെയ്യണം ഈ കോമ്പസ് ഉപയോഗിച്ച് ഈ ഈ ഒരു വര നമ്മൾ എന്ത് ചെയ്യും അളന്നെടുക്കും അതായത് ഇവിടെ കുത്തിക്കൊണ്ട് ഇങ്ങനെ അളന്നെടുത്തതിന് ശേഷം ഈ ഒരു ബിന്ദുവിലോ ഈ ഒരു ബിന്ദുവിലോ നിങ്ങൾക്ക് വെച്ച് വരയ്ക്കാം ഈ ഒരു ബിന്ദുവിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വൃത്തത്തിലൊരു ചാപം വരയ്ക്കുന്നു അതാണ്ട് ഞാൻ ഈ ഒരു ഈ അളവാണേ ഈ അളവ് അളന്നെടുത്ത് വൃത്തത്തിലൊരു ചാപം വരയ്ക്കുന്നു ഈ ചാപമാണ് നിങ്ങളുടെ മൂന്നാമത്തെ ബിന്ദു എന്ന് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യാം ഈ മൂന്ന് ബിന്ദുക്കളും കൂടെ യോജിപ്പിക്കാം നമുക്ക് കിട്ടിയത് എന്തൊരു ത്രികോണമാണ് സമഭുജ ത്രികോണമാണ് അന്നേരം രണ്ട് രീതികളാണ് നമ്മൾ ഇന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതും അതോടൊപ്പം പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ എങ്ങനെ വൃത്തത്തിൽ ഒരു സമഭുജ ത്രികോണം വരയ്ക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് കണ്ടത് അന്നേരം ഇതിന്റെ ഒരു അസൈൻമെന്റും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ അസൈൻമെന്റും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് വെക്കുക ഓക്കെ താങ്ക് യു